നമസ്കാരം. ഇത് മീഡിയ മേസൺസ് പ്രസൻസ് കളിക്കാം ജയിക്കാം. അപ്പോൾ ഇന്ന് നമ്മുടെ ഷോയിലേക്ക് വരാൻ പോകുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു മ്യൂസിക്കൽ കപ്പിൾസ് എന്ന് തന്നെ പറയാം. കാരണം രണ്ടുപേരും അത്രയും ഒരു അതിമനോഹരമായ രണ്ട് പാട്ടുകാരാണ്. സോ ലെറ്റ്സ് വെൽക്കം ശ്രീരാജ് രാജൻ ആൻഡ് ലക്ഷ്മി. ഹലോ, 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 ഹായ് ചേട്ടാ, ഹായ് ചേച്ചി. ഹലോ, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഷോയിലേക്ക് വന്നതിന്. ഇപ്പോൾ കറന്റ്ലി ഏതാ പ്രോജക്റ്റ്, എങ്ങനെ പോയോണ്ടിരിക്കുന്നത്? ഞാൻ ആക്ച്വലി ഒരു തമിഴ് ഫിലിം ചെയ്യാൻ തുടങ്ങി, ജസ്റ്റ് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ റെക്കോർഡിങ്സ്, ഷോസ് അങ്ങനെയൊക്കെ ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഒരു മ്യൂസിക് സ്കൂൾ നടത്തുന്നുണ്ട്, സാലിഗ്രാമം ചെന്നൈയിൽ, എ എൽ മ്യൂസിക് സ്കൂൾ. അത് നന്നായിട്ട് പോകുന്നു. മൊത്തത്തിലൊരു മ്യൂസിക്കൽ ഫാമിലി. കറക്റ്റായിട്ട് തന്നെ ഇൻട്രോ കൊടുത്തത് ചേച്ചി. യെസ്, ഞാൻ ഇപ്പോൾ കറന്റ്ലി കുറച്ച് വർക്കുകളൊക്കെ പെൻഡിങ് വെച്ചിട്ട് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലേക്ക് കയറാനായിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറെ ഒരു സംഭവം കൂടി കേട്ടല്ലോ, ചേച്ചി ഒരു ലിറിസിസ്റ്റ് ആണെന്നും. ആണ്, അത് താൽക്കാലം ഞാനിങ്ങനെ സൈഡിൽ വെച്ചേക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ആണ്, ആയിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചു. സൂപ്പർ ചേട്ടാ. കമ്പോസ് ചെയ്യുന്ന പോലെ ഫീമെയിൽ സിംഗേഴ്സിന്റെ ആവശ്യമുണ്ടെങ്കിൽ ചേച്ചിയുടെ കയ്യിൽ എന്റെ നമ്പർ ഉണ്ടോ, ഒന്ന് വിളിച്ചാൽ മാത്രം അടുത്ത ദിവസം ഞാൻ അവിടെ ഉണ്ടാവും. ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടേ. താങ്ക് യു സോ മച്ച്. അപ്പോ ഈ ഷോ കണ്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് അവര് വിളിച്ചപ്പോഴേ യൂട്യൂബിൽ. ആങ്കറിനെ കുറിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം ഇതിനെ കുറിച്ചാ? പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ആങ്കർ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ആങ്കർ, വളരെ അടിപൊളിയായിരുന്നു. സൂപ്പറാണ്, ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ആങ്കറാണ്. ഇത് കുറച്ച് കൂടുന്നുണ്ട് ആണോ? താങ്ക് യു സോ മച്ച്. എന്തായാലും ചേട്ടാ ചേച്ചി, ഗെയിം റൂൾസ് ഒക്കെ ഞാനിപ്പോ പറയാം. സോ അതിനു മുന്നേ നമ്മള് നിങ്ങളെ പ്ലേസ് ഇവിടെയാണ്. അപ്പോ ഞാൻ അവിടെ, നിങ്ങൾ ഇവിടെ ആയിരിക്കും. താങ്ക് യു. കളിക്കാൻ ഞാൻ റെഡിയാണ്, ജയിക്കാൻ നിങ്ങൾ റെഡിയാണോ? ഓക്കേ, അപ്പോൾ കളിക്കാം ജയിക്കാം. ഫസ്റ്റ് റൗണ്ട് 10 സെക്കൻഡിന്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന്റെ മുന്നേ ലക്കി കാർഡ് നിന്ന് എടുക്കണം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലക്കി കാർഡ്. മാക്സിമം അമൗണ്ട് 10,000 വരെ ഇതിന്റെ ഉള്ളിലുണ്ട്. സോ ആർക്കാണ് ലക്ക് കൂടുതൽ? അപ്പോൾ എടുത്തോ ചേച്ചി, എടുക്ക. അല്ലെ, ഞാൻ എടുക്കാം. വരണ്ടത് ചേട്ടൻ, ഞാൻ എടുക്കാന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട. വേണ്ട 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 വേണ്ട, ഇപ്പോ വേണ്ട. അപ്പൊ 10 സെക്കൻഡിനുള്ളിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളെ ചാക്കോച്ചൻ അഭിനയിച്ച നാല് പടം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. നിറം, അനിയത്തിപ്രാവ്, മറ്റേ 10 സെക്കൻഡേ ഉള്ളൂ. ഓക്കേ, മൂന്ന് പറഞ്ഞിട്ടുള്ളൂ, ടൈം കഴിഞ്ഞു. നമുക്ക് അത് എത്ര അമൗണ്ട്, എന്റെ മനസ്സിൽ പടത്തിന് എത്ര പടമുണ്ട്. പുള്ളി വയലും വായിക്കുന്ന ഒരു പടമൊക്കെ ഇല്ലേ, ടി ഡി ടി ഡി, എത്ര പടം. ഓക്കേ, നമുക്ക് നോക്കാം. ഈ അമൗണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കാണ്. 100 rupees കമ്പനിക്കാണ്, അതായത് എനിക്കാണ്. എന്നാലും ബിഗിനിങ് ഒരു ചെറിയ അമൗണ്ട് ആയാലും ഇനി ഉണ്ടല്ലോ. അല്ലല്ലേ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന്റെ മുന്നേ എന്നോട് ഇവിടെ വരുമ്പോ ഒരു പടത്തിന്റെ പേര് എനിക്കറിയില്ല എന്ന് പറഞ്ഞാളോ? ആര് ചേട്ടനാ? എന്നാലും പറഞ്ഞല്ലോ, പെട്ടെന്ന് ഇത് എടുത്ത് തിരിക്കാണ്ട് ഇവരെ തന്നെ ഇങ്ങനെ വെക്കാം. ഓക്കെ, 10 സെക്കൻഡിനുള്ളിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് അഭിനയിച്ച നാല് പടം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഹരികൃഷ്ണൻസ്. പുതിയൊരു പടം പുതിയ പടം നരസിംഹം. നരസിംഹം മമ്മൂട്ടി ഉണ്ട്. ഓക്കെ ചേച്ചി, നമ്പർ 20 മദ്രാസ് മേ. ആ ഷൂ ശരിയോ? 2020 ആ 2020 അതിന്റെ പേര് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. നരസിംഹത്തിൽ ഇല്ലേ മമ്മൂട്ടി? ഉണ്ട്, ആ ഉണ്ട്. ആണ്ട് പിന്നെ വക്കീലായിട്ട് വരില്ലേ? ആ ശരി, ഉണ്ട് ഉണ്ട്. വളരെ നല്ല കപ്പിൾസ് ആണ്. എല്ലാ അമൗണ്ട് എനിക്കാണ് നിങ്ങൾ തരുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ ഒരു കേട്ട് എടുക്കണം. അയ്യോ, 10,000 rupees ഫോർ അനു ആനന്ദ്. കൺഗ്രാറ്റുലേഷൻസ്, കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് ഇഷ്ടമായി ഇവരെ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ 10 സെക്കൻഡിന്റെ ആ ഒരു ഡ്യൂറേഷൻ ഇത്രയും കൂടി വേണം. അത് അതാണ് സംഭവം. അപ്പൊ 10 സെക്കൻഡിന്റെ ഉള്ളിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ മമ്മൂക്ക പോലീസ് ആയിട്ട് അഭിനയിച്ച നാല് ചിത്രം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ദ കിങ് ആൻഡ് ദ കമ്മീഷണർ. രാക്ഷസ രാജാവ്. എന്നാലും
എന്നാലും മൂന്ന് പറഞ്ഞു. വാവ് ചേട്ടാ, കണ്ണൂർ സ്ക്വാഡ് ഉണ്ടായിരുന്നു, സ്ക്വാഡ് അല്ലേ, കണ്ണൂർ സ്ക്വാഡ് ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു പടം കൂടി എനിക്ക് ഓർമ്മയില്ല. എന്നാലും താങ്ക് യു സോ മച്ച്, എല്ലാ അങ്ങോട്ടും നിങ്ങൾ എനിക്ക് ഇത്രയും ദൂരം വന്ന് യാത്ര ചെയ്ത് വന്ന് എനിക്ക് തന്നെ പൈസ കൊടുക്കാൻ വലിയ മനസ്സ് വേണം. ഫോർ അരു, താങ്ക് യു, കൺഗ്രാചുലേഷൻസ്, താങ്ക് യു. ഇതുവരെ നമ്മൾ ഒന്നും വിജയിച്ചിട്ടില്ല, പക്ഷെ ഡോണ്ട് വറി, സെക്കൻഡ് റൗണ്ടിൽ മാക്സിമം അമൗണ്ട് 20,000 വരെ ഉണ്ട്. അപ്പോ നമ്മൾ കളിക്കാൻ ജയിക്കാം സെക്കൻഡ് റൗണ്ട്. ഓർമ്മയുണ്ടോ ഈ ഡയലോഗ്? അപ്പൊ ഓർമ്മയുണ്ടോ ഡയലോഗിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ലക്കി കാർഡ് എടുക്കാം. ഇതിൽ മാക്സിമം 20,000 റുപ്പീസ് വരെ ഉണ്ട്. ചേട്ടാ, മലയാളത്തിൽ ഒരു പാട്ട് ഓൾറെഡി കമ്പോസ് ചെയ്തിരുന്നല്ലോ, അത് ആ പാട്ടിന്റെ പേര് മിന്നിച്ചിന്നും. സോ അതിൽ നാല് പാട്ടുണ്ട് മൊത്തം. അതിൽ ഒരു പാട്ടാണ് മിന്നിച്ചിന്നും എന്ന് പറഞ്ഞ പാട്ടിന് ആണ് മിർച്ചി മ്യൂസിക് അവാർഡ് കിട്ടിയത്. രണ്ട് അവാർഡ് കിട്ടി, താങ്ക് യു. അതിൽ ആ പാട്ട് എഴുതിയത് ലക്ഷ്മിയാണ്. അതിന് നാല് സോങ്സ് ഉണ്ട്, അതിൽ ഒരു പാട്ടാണ് ലക്ഷ്മി എഴുതിയത്, അതിനാണ് അവാർഡ് കിട്ടിയത്. സൂപ്പർ. എന്നാൽ അതിന് ഒരു രണ്ട് ലൈൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുവോ? ഷുവർ. മിന്നിച്ചിന്നും മിന്ന മിന്ന അകലാതെ കണ്ണോരം വാമിഴിയിൻ കുളിരെ ഇരുളിൻ അഴകേ ചാരേ എന്റെ മോഹജാലകങ്ങൾ മെല്ലെയൊന്നു നീ തുറന്നുവോ കുളിരലയായ് മിന്നി ചിന്നു മിന്ന മിന്നായി അകലാതെ. എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് ഈ പാട്ട് അല്ലേ. നിങ്ങളെ വീട്ടില് വാതിൽ തുറന്ന പാടെ രാവിലെ ഫുള്ള് കമ്പോസിംഗ് ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? ലിറിക്സ് ഒരു പാട്ട് പാട്ട്. സോ നിങ്ങൾ രണ്ടുപേരിൽ ആരാ വരാൻ പോകുന്നത്? ഫസ്റ്റ് ശ്രീരാജ്. ഓക്കേ, കം ഹിയർ. കളിക്കാം ജയിക്കാം സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ചേട്ടാ, ഇത് മാത്രം വായിക്കുക. ഓർമ്മയുണ്ടോ ഡയലോഗിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? യെസ്. തന്റെ ദേഷ്യവും ആവേശവും കാണിക്കേണ്ടത് റോഡിലോ പുറത്തോ അല്ല, ട്രാക്കിലാണ്. ഞാൻ പറയാം, ബാംഗ്ലൂർ ഡേയ്സ്. ഇത് എത്ര സെക്കൻഡിലാണ് ചേച്ചി കണ്ടുപിടിച്ചതെന്നറിയോ? ഒരു സെക്കൻഡിനുള്ളിലാണ് ചേച്ചി. എങ്ങനെ എത്ര ഓർമ്മ? ദുൽഖർ സൽമാനോട് ആ കോച്ച് പറയുന്നത് ഭയങ്കര ബുദ്ധിമാനാണല്ലേ. അത് ഞാൻ നന്നായിട്ട് വായിച്ചതിന്റെ ഒരു ആദ്യത്തെ അമൗണ്ട് അല്ലേ? യെസ്. ശ്രീരാജന്റെ അടുത്തേ 20,000 കമോൺ. അത് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ആവശ്യമില്ല, ഇത് വേണം. കഴിഞ്ഞു, റൗണ്ട് കഴിഞ്ഞു. ഇത്ര എളുപ്പമായ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. ദൈവമേ. 200 rupees first round അടിച്ചിരിക്കുകയാണ് നിങ്ങൾ. കൺഗ്രാചുലേഷൻസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന്റെ മുന്നേ ലക്കി കാർഡ് ചൂസ് ചെയ്യ്. ചേച്ചിയാണല്ലോ ഫുള്ള്, ചേച്ചി ഭയങ്കര ലക്കി ആണല്ലേ. പിന്നെ എനിക്ക് ഭയങ്കര ലക്കാ. ഓക്കെ, അപ്പൊ നേരത്തെ ചേട്ടൻ വന്ന കാരണം ഇപ്പൊ ചേച്ചി പ്ലീസ് കം. എങ്ങനെയാ ഡയലോഗ് ഓർത്തെടുത്തത്? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയലോഗ്. വീട്ടിലിടക്കിടക്ക് തന്റെ ദേഷ്യം കാണിക്കുന്നത് റോഡിലല്ല. ഓർമ്മയുണ്ടോ ഡയലോഗിലെ സെക്കൻഡ് റൗണ്ടിന്റെ ക്വസ്റ്റ്യൻ? പിടിച്ചോളൂ. ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ തരുമോ? തരുമോ? ടൈം പോയോണ്ടിരിക്കുകയാണ്, ഒരു മിനിറ്റ് ഉള്ളു. ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ അത് നിങ്ങൾ തരുമോ? 30 seconds ഉള്ളു, വേഗം പറയൂ. ഇയാളെ സാമ്പാറിൽ വിഷം കലക്കി ഞാൻ തന്നെ കൊല്ലും നോക്കിക്കോ. ചേട്ടാ, അത് ചേച്ചി വീട്ടില് പറഞ്ഞ ഡയലോഗ് മാതിരി. സാമ്പാറില് വിഷം വെച്ച് കൊല്ലുക, എത്ര സെക്കൻഡ് കിട്ടിയിട്ടും കാര്യമില്ല, എനിക്കറിയില്ല. ആലോചിച്ചെടുക്കുക. ചേച്ചിക്ക് മനസ്സിലായോ? ഇല്ല, എനിക്ക് മനസ്സിലായി. പരത്തിന്റെ പേര് അറിയില്ല. ലാസ്റ്റ് 10 seconds ഉള്ളൂ. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് ഈ കെ ജോസഫ്. അയ്യോ,
പൈസ എനിക്കാണ് എമൗണ്ട് എത്ര 2 രൂപ അല്ലേ എടുത്തിട്ടുള്ളൂ എനിക്ക് അണ്ണനോട് എത്ര സ്നേഹമുണ്ടെന്ന് നമുക്ക് നോക്കാം അയ്യോ ഇത് വലുതാണ് എന്റെ മേലെ ഒരുപാട് സ്നേഹമുണ്ട് ചേച്ചി എന്റെ മേലെ ചേച്ചി ഒരുപാട് സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മനസ്സിനുള്ളിൽ പ്രാഗിട്ടുണ്ടാവും കുഴപ്പമില്ല ചേച്ചി സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് വന്ന ആൾ എനിക്ക് 10,000 രൂപ 20,000 രൂപയ്ക്ക് തരുന്നത് ഇനി ഒരു ചോദ്യം കൂടിയുണ്ട് അത് നമ്മൾ പറയുന്നതിൻ്റെ മുന്നേ ലക്കി കാ എന്തായാലും ഇതിൽ കുറച്ച് 2,000 എങ്കിലും കാണും അതെ നോക്കരുതല്ലേ നോക്കിയാലൊന്നും കാണില്ലല്ലോ അപ്പോൾ ശ്രീരാ ചേട്ടാ അപ്പൊ കളിക്കാം ജയിക്കാമല്ലേ സെക്കൻഡ് റൗണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ ഓ ബ്ലണ്ടായിട്ട് പറയണല്ലേ ബ്ലണ്ടായിട്ട് തന്നെ പറയണം നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ ചട്ടം വിനാട് അല്ല അല്ല അതെ അല്ല അതേ കോൺഫിഡൻസ് അല്ല നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ അല്ലേ അത് ചട്ടം വിനാടാണ് അല്ല പക്ഷെ ഇത് അതല്ല അപ്പൊ ക്വസ്റ്റ്യൻ തെറ്റിന്ന് പറയാം 30 സെക്കൻഡ് ഉണ്ട് കഴിയാനായി ടിക് ടിക് ഒരേ സിനിമയിലുള്ള 3 ഡയലോഗാണ് ഫസ്റ്റ് ഡയലോഗ് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞു ഇത് വേറെ സിനിമയിലും പറയാലോ ഒരു ഡയലോഗ് ഒരു പടത്തിൽ എത്ര വട്ടം ആ ഡയലോഗിന്റെ സെക്കൻഡ് അല്ല സത്യാണ് ഇത് വായിക്ക പ്രേമം മനുഷ്യനെ അന്തം മാത്രമല്ല മണ്ടനും കൂടെ ആക്കും പറയൂ 20 സെക്കൻഡ് ഉള്ളു 20 സെക്കൻഡ് ഇപ്പൊ പറ ആ പടം ഈ പടം ഒന്നാണോ അല്ല അല്ല പക്ഷെ രണ്ടും ഒരു പടമാണ് നീ എന്ത് തേങ്ങയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അച്ഛാ ഫസ്റ്റ് ഡയലോഗ് സെക്കൻഡ് ഡയലോഗ് ഒരു പടമാണെന്ന് എന്നെ നോക്കിയാണോ കമോൺ ഈ 3 ഡയലോഗും വെച്ച് ആലോചിക്കുന്നത് ഏത് പടമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഓക്കേ ടൈം അപ്പ് ഏതാ പടം എന്ന് പറയാമോ ഓക്കേ പടം ഞാൻ ക്ലൂ തരാം ഒരു പുതിയ പടം മഞ്ഞുമൽ ബോയ്സ് ആണോ അല്ല എനിക്ക് അത് മാത്രം പ്രേമലു ആ സിമ്പിൾ പടം കണ്ടില്ലല്ലേ കാണാത്ത ആൾക്കാരുടെ അടുത്താണ് പടം പറഞ്ഞു ചേച്ചി ഫസ്റ്റ് പടം നല്ല പടമായിരുന്നു പക്ഷെ അതിന് കറക്റ്റായ ആൻസർ അതല്ല സോ ഈ അമൗണ്ട് സോ പ്രേമലു പാർട്ട് 2 വരെ വരാൻ പോകുന്നുണ്ട് 1 കണ്ടില്ല ഇല്ല ഡിസ്നിയിലൊക്കെ വന്നല്ലോ ഡിസ്നിയിലുണ്ട് ഞങ്ങൾ പ്രേമല് കാണണം എന്ന് പറഞ്ഞ ഇതിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് 20 rupees പ്രാഗ്യത ലാസ്റ്റ് വട്ടം അതുകൊണ്ടായിരിക്കും ചിലപ്പോ 20 rupees കിട്ടിയത് ഓക്കെ എന്തായാലും നല്ലൊരു ഗസ്റ്റ് ആണല്ലേ പ്രാവശ്യം ഇതുവരെ നമ്മൾ എത്ര ജയിച്ചിട്ടുണ്ട് 200 വിഷമിക്കണ്ട മൂന്നാമത്തെ ഒരു റൗണ്ട് ഉണ്ട് അതിൽ മാക്സിമം 30,000 വരെ നമുക്ക് ജയിക്കാം അപ്പോ മൂന്നാമത്തെ റൗണ്ട് നിങ്ങളാണ് താരം നിങ്ങളാണ് താരം ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന്റെ മുന്നേ നമുക്ക് ലക്കി കാർഡ് എടുക്കാം ഇതില് 30,000 വരെ ഉണ്ട് കൂടിയമൗണ്ട് കിട്ടും നമുക്ക് പറയാനും പറ്റില്ല അടിച്ചിരിക്കും രണ്ടുപേരിൽ ഒരാൾ വന്ന് ഇവിടെ അഭിനയിക്കുന്ന ഒരാൾ കണ്ടുപിടിക്കും വൈസ് വാസ അപ്പൊ ആരാണ് ഫസ്റ്റ് വരാൻ പോകുന്നത് ശ്രീരാജ് ചേട്ടാ എത്ര വെച്ച് വലിയ വട ഓക്കെ പല്ല് ഒരു മിനിറ്റ് പല്ല് തുറന്നു 1 minute ഉരുട്ടി ദൈവം കണ്ടുപിടിക്കും ഭജന രാമരാഗ പല്ല് പല്ല് പറിച്ച് പല്ലൂരി പാലേരി മാണിക്കോ പല്ല് പറിച്ചെടുത്ത് വലി പല്ല് ഊരി
പല്ലൂരി ഭഗവാൻ, പല്ലൂരി ദൈവം, പല്ലൂരി ദൈവ, പല്ലാവൂർ ദേവനാരായണൻ. ഈ ചേച്ചിക്ക് നല്ല ബുദ്ധിയുണ്ട് കേട്ടോ. കറക്റ്റാണോ? എന്തായാലും നമുക്ക് ലക്ഷ്മി ചേച്ചി, ചേച്ചി ഒരു ലക്ഷ്മി തന്നെ. Yes. Yes. Yeah. Music kidu. എന്റെ ദൈവമേ, മറ്റേതിൽ കിട്ടിയില്ലെങ്കിൽ എന്താ? 30,000 rupees, congratulations. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നത് കരുതിയാ മതി. നിങ്ങൾക്ക് വേണ്ടിട്ടായിരുന്നു, സന്തോഷിച്ചോ. അതല്ലേ ഞങ്ങൾ ഡാൻസ് ചെയ്യണേ. വിട്ടതൊക്കെ അതെ. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ആദ്യമായിട്ടാണ് കളിക്കാം ജയിക്കാമല്ല ഒരാൾ 30,000 rupees അടിക്കുന്നത്. ചേച്ചി ഒരു ലക്ഷ്മി തന്നെ. എന്നാലും അടുത്ത ചോദ്യം, ഇതിൽ എടുക്കാനായിട്ടൊന്നല്ല, അടുത്ത ചോദ്യത്തിൽ പോകുന്ന ഇവര് വീട്ടില് ഫുള്ള് ഹോംവർക്കാ തോന്നുന്നു. ഉത്തരമാണ്. വിട്ടതൊക്കെ ഇവിടെ പിടിക്കുകയാണല്ലേ. വീട്ടിലിടക്കിടക്ക് കളിക്കാറുണ്ടാവും അല്ലേ? സത്യം പറഞ്ഞാൽ ഞങ്ങൾ കളിച്ചിട്ടേ സീരിയസ് ആയിട്ടോ. ആണോ ചേട്ടാ? ഓക്കെ, നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ്. എന്നാലും 30,000 തന്നെ കിട്ടി. ആ 3,000 300 rupees. ഇനി എന്ത് വന്നാലും ഒരു ടഫ് ആയിട്ടുള്ള പടം കൊടുക്കൂ കുട്ടികളെ, ഇത്ര ഈസി ആയിട്ടുള്ള പടം കൊടുക്കരുത്. അപ്പോ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന്റെ മുന്നേ സ്ക്രാച്ച് കാർഡ്, ലക്കി കാർഡ് എടുത്തെടുത്തോ. എന്തോ ഒരു സന്തോഷം. അത് എടുത്തതിന്റെ മ്യൂസിക് ആണ്. ഓക്കേ ശ്രീരാജ് ചേട്ടാ, കം. യുവർ ടൈം സ്റ്റാർട്സ് നൗ. മാല, മാല ലക്ഷ്മിയോ? ലക്ഷ്മി ചേച്ചി ലക്ഷ്മിയാണ്. കല്യാണം, മംഗല്യം. നിങ്ങൾ ചേച്ചിയുടെ കല്യാണം മംഗല്യം തന്നു ഞാൻ. എത്ര പേര് കല്യാണം? നിങ്ങൾക്ക് മനസ്സിലാവണം, ഞാൻ കല്യാണം, ചേച്ചി കല്യാണം, ഭാര്യ ഭർത്താവ്. വേറെ കല്യാണം കഴിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? താലി കെട്ട്, മീനത്തിൽ താലി കെട്ട്. ഭാര്യ? ആ ചേട്ടാ, അത് അത് ഭാര്യ ഒരു സ്വത്ത്. ഉള്ളൂ സമയം ഭാര്യ മാത്രമുള്ളൂ, ഭാര്യയെ സൂക്ഷിച്ച് വെച്ച് കുട്ടി. ഭാര്യ സമയം കഴിയാനായി. ഭാര്യ കിട്ടിയില്ല പറഞ്ഞോ. ഭാര്യമാരെ സൂക്ഷിക്കുക. സൂക്ഷിക്കണമായിരുന്നു ചേച്ചി. സാരില്ല, 30,000 രൂപ കിട്ടിയതല്ലേ. ഇത് 3,000. ഈ പൈസ ഞാൻ എടുക്കണം. സാരില്ല എടുത്തു. ഇത് 3,000. 3,000 rupees. ഞങ്ങൾ ആർക്കും ഒന്നും കൊടുക്കാതെ വിടാറില്ല. ഞങ്ങൾ ഭയങ്കര ദാനശീലരാണ്. എന്നാലും ഒരു വലിയ എമൗണ്ട് അടിച്ചതിന്റെ ഒരു ചെറിയൊരു അഹങ്കാരം. ഓക്കെ, മൊത്തം ഇപ്പൊ എത്രയായി? 30,300 അല്ല, 500. ഷോയിലേക്ക് വന്ന് ആദ്യമായിട്ട് ഇത്രയും വലിയ എമൗണ്ട് അടിച്ച ഗസ്റ്റ് നിങ്ങളാണ്. അതിന്റെ ഒരു ക്രെഡിറ്റ് നിങ്ങൾക്ക് തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പോ ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സന്തോഷത്തിന് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു പാട്ട്. കല്ലായി കടവത്തേ കാറ്റൊന്നും മിണ്ടിയില്ലേ,
മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽവിലെ മൈനയിന്നും ഉറങ്ങില്ല. മധുമാസരാവിൻ വിൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, കണ്ടില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. അപ്പോ വന്ന് 30,000 രൂപയും അടിച്ച് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു സർപ്രൈസും കൊടുത്ത് പോയ നിങ്ങൾക്ക് ഒരുപാട് നന്ദി. സോ പ്ലീസ് കം ഹിയർ. ചേട്ടാ, ഇനിയും ഒരുപാട് നല്ല നല്ല പടങ്ങൾ, ചേച്ചി നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇനി ഒരുപാട് നല്ല നല്ല മ്യൂസിക് ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് ഞങ്ങൾ അപ്പം തന്നെ അമൗണ്ട് അപ്പയ്ക്കപ്പം സെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾ ഗൂഗിൾ പേയിൽ നോക്കിയാൽ നിങ്ങൾ അമൗണ്ട് ഞങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. സോ അത് ചെക്ക് ചെയ്യാൻ പറയണം. ഓക്കെ, ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. Thank you. Thank you. ഇതേപോലെ ഒരു അടിപൊളി ഗസ്റ്റുമായിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും കാണുന്നു. Until then, this is Anu Anand signing off from കളിക്കാം ജയിക്കാം.